മഹാശിവരാത്രിയെ വ്രതനിഷ്ഠയോടെ വരവേറ്റ് വിശ്വാസികൾ. ആഘോഷഭാഗമായി ക്ഷേത്രങ്ങളിൽ സവിശേഷമായ പൂജകളും പ്രാർത്ഥനകളും നടന്നു. കാസർഗോഡ് ജില്ലയിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കും അനുഭവപ്പെട്ടു. This news sponsored by Bobby Chemanur International Jewelers. ഹൈന്ദവരുടെ പ്രധാന ആരാധനാമൂർത്തിയായ പരമശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും സവിശേഷമായ ആഘോഷമാണ് ശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ശിവഭക്തർക്ക് ഏറെ മഹത്തരമായ ഉത്സവമാണിത്. കൂവളത്തിൻ്റെ ഇലകൾ ശിവൻ അർപ്പിക്കുന്നതും ഉപാസമനുഷ്ഠിക്കുന്നതും രാത്രി ഉറക്കമിളക്കുന്നതുമൊക്കെയാണ് ഈ ദിവസത്തെ പ്രധാന ആചാരങ്ങൾ. ശിവലിംഗങ്ങളെ പാലും തേനും കൊണ്ട് അഭിഷേകം ചെയ്ത് അവയെ ആരാധിക്കുന്ന പതിവുമുണ്ട്. ശിവരാത്രി ആഘോഷഭാഗമായി കാസർഗോഡ് ജില്ലയിലെ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടന്നു. ഭൂരിഭാഗം ക്ഷേത്രങ്ങളിലും അതിരാവിലെ മുതൽക്ക് തന്നെ ഭക്തജനങ്ങളുടെ അപൂർവമായ തിരക്കും അനുഭവപ്പെട്ടു. തിരുവാതിരക്കളി അടക്കമുള്ള പരിപാടികളോടെയാണ് കാഞ്ഞങ്ങാട് പൂങ്കാവനം ക്ഷേത്രത്തിൽ വിശ്വാസികൾ ശിവരാത്രിയെ വരവേറ്റത്. പാലാഴിമദനത്തിലൂടെ ഉദയം ചെയ്ത ലോകനാശത്തിന് തന്നെ പര്യാപ്തമായ കാളകൂടവിഷം ഭൂമിയിൽ പതിക്കാതെ ഭഗവാൻ പരമശിവൻ സ്വയം ഏറ്റുവാങ്ങി പാലം ചെയ്ത രാത്രിയാണ് ശിവരാത്രി എന്നാണ് ഐതിഹ്യം. കാളകൂടം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാകാതിരിക്കാൻ പാർവതീദേവി പരമശിവന്റെ കണ്ഠത്തിൽ മുറുക്കി പിടിച്ചു. ഈ സമയം വിഷം വായിൽ നിന്നും പുറത്തുപോയി ഭൂമിക്ക് നാശം വരാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു പരമശിവന്റെ വായയും പൊത്തിപ്പിടിച്ചു. ഇതോടെ വിഷം കണ്ഠത്തിലുറച്ച ഭഗവാന് നീലകണ്ഠനെന്ന പേരും വന്നു. പരമശിവൻ ആപത്തൊന്നും വരാതിരിക്കാൻ പാർവതീദേവിയും മറ്റ് ദേവഗണങ്ങളും ഉറക്കമിളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി എന്നാണ് പൊതുവിൽ വിശ്വസിച്ചു പോരുന്നത്. സവിശേഷമായ ഈ സുദിനത്തെ പതിവ് പോലെ വീടുകളിലും വിശ്വാസികൾ ആഘോഷപൂർവ്വം വരവേറ്റു. ന്യൂസ് ഡെസ്ക്, കാസർഗോഡ് വിഷൻ.